അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ലീവ് ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. ഒരു ബട്ടൺ ടാബ് സ്ലീവാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സ്ലീവിൻ്റെ മാർക്കിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 15 എടുത്തിട്ടുണ്ട്. മുകളിൽ 1/2 ഇഞ്ചും അടിഭാഗത്ത് 1/2 ഇഞ്ചും സീം ലെവൽസ് കൂട്ടിയിട്ടാണ് 15 എടുത്തിട്ടുള്ളത്. ഞാൻ അടിഭാഗത്തെ വീതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. 4.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സീം ലെവൻസ് കൂട്ടിയിട്ടാണ് 6 എടുത്തത്. ഇനി ഈ ഒരു ഭാഗത്ത് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കർവ് പോലെ വരച്ചെടുത്തിട്ട് അടിഭാഗത്ത് നമ്മൾ 6 ഇഞ്ച് എടുത്തല്ലോ, അതിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഹോളിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ ആംഹോളിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കരുതുന്നു. നമുക്കിതുപോലത്തെ ഒരു എക്സ്ട്രാ പീസാണ് വേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 പീസ് നമുക്ക് വേണം. നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗത്തെ വീതി എത്രയാണോ അതിതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസും ആ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവിനും കൂടി ഇതുപോലത്തെ 2 പീസ് വേണം. പിന്നെ ടാബിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ വീതിയും നീളവുമുള്ള 4 പീസ് വേണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ഞാൻ 6 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കളയാൻ ടാബ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 4.5 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. 4.5 ഇഞ്ചേ നമുക്ക് ടാബിന് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടാബിനുള്ള 2 പീസിൻ്റെ ഉൾവശം അകത്തേക്കാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ വെക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. 1 ഇഞ്ചിൽ ഞാനിങ്ങനെ ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുത്താൽ മതി. ഈ ഭാഗം ഇങ്ങനത്തെ ഒരു ഷേപ്പിലും വേണം. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇടണം. അപ്പോൾ നമുക്ക് ഈ ലൈനിലൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളൊരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെയൊക്കെ ഒരു കെട്ടിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലാഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് പോരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു കുഞ്ഞ് കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെയ്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ഈ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിങ്ങനെ പുറത്തേക്ക് എടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാതൊരു വെച്ച ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ഇതുപോലത്തെ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുത്തി പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ ഇതിൻ്റെ ഈ പോയിൻ്റുകളൊക്കെ ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സേഫ്റ്റി പിന്നോ എന്തെങ്കിലും ഒരു പിന്നുപയോഗിച്ച് ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിൻ്റുകളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. ഇങ്ങനെ പോലെ ഒരു സ്റ്റിച്ചിങ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൊടുക്കണം. കട്ടി കുറഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഇട്ട് ഈ ടാബ് ചെയ്യാവുന്നതാണ്. 1 ഇഞ്ചിൽ ക്യാൻവാസ് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ബട്ടൺ ടാബ് സ്ലീവ് ചെയ്യാവുന്നതാണ്. ഈസിയായൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഈസിയിൽ ചെയ്യാൻ പറ്റിയൊരു നല്ല നീറ്റുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടാബിന് റെഡി ആയിട്ടുണ്ട്. 2 ടാബും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 4.5 ഇഞ്ച് ലെങ്ത്ത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 4.5 ഇഞ്ചിന് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, അതിൻ്റെ സെൻറ്ററും നമുക്കതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഈ സ്ലീവിൻ്റെ ചീത്ത വശത്ത് സെൻറ്ററിലായിട്ട് ഈ ടാബ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ടാബിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ സ്ലീവിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ ഈ ടാബ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടാബ് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ പീസിൻ്റെ നല്ല വശം നമ്മൾ ഇതിന് മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത വശവും പീസിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അരഞ്ചിൽ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക. ടാബ് നമ്മുടെ അവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ അത് സെൻറ്ററിൽ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ ചീത്ത വശവുമാണ് മാറിപ്പോവരുത്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ പീസ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇതുപോലെ നമ്മുടെ ഇത് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാബ് ഇതിനുള്ളിലുണ്ട്, അതിങ്ങനെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ സൈഡിലൂടെ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ടാബ് ഇതിൻ്റെ ഉള്ളിലായി പോവരുത്. നമ്മൾ ടാബ് ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാഞ്ഞാൽ ഉള്ളിലായി നമ്മൾ അറിയാതെ അതിന് മുകളിൽ സ്റ്റിച്ചിങ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചിങ് കൊടുക്കണം. ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക, ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. ഞാനിതിൻ്റെ രണ്ട് വശവും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ടാബ് ഇതുപോലെ ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെയും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. നമുക്കതിൻ്റെ മുകളിൽ ഇനി ബട്ടൺ വെക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ബട്ടൺ തുന്നിയെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബട്ടൺ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഈ രണ്ട് സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ബട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പീസ് ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ കുറഞ്ഞ വീതിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടാബിൻ്റെയും ഈ പീസിൻ്റെയും വീതി അതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.